കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈശോമിശിഹായുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കേവർക്കും ലഭിക്കുമാറാകട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ പാഠങ്ങളൊക്കെ നാം വളരെ ശ്രദ്ധാപൂർവം പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. 7 പാഠങ്ങൾ ഇതിനകം നാം പൂർത്തിയാക്കി. 8-ാമത്തെ പാഠത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. നവംബർ മാസം മധ്യത്തോടെ പരീക്ഷ വിശ്വാസ പരിശീലന കാര്യാലയത്തിൽ നിന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? തൊപ്പി മതിലിനപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി തൊപ്പിയെടുക്കാൻ മതിൽ ചാടിയേ പറ്റൂ. കഥ അറിയാമോ? അത് തൊപ്പി അപ്പുറത്തേക്ക് ഇട്ടാലാണ് തൊപ്പിയെടുക്കാൻ വേണ്ടി മതിൽ ചാടാൻ പറ്റൂ. വെറുതെ മതിൽ ചാടിയാൽ അതിന് ന്യായം പറയാനില്ല. എന്തോ കുഴപ്പമാണെന്ന് വിചാരിക്കും. എന്തിനാടാ മതിൽ ചാടിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. എന്താ? തൊപ്പിയെടുക്കാൻ വേണ്ടിയാണ് മതിൽ ചാടിയത്. അപ്പൊ തൊപ്പി അപ്പുറത്തേക്ക് ഇട്ട സാഹചര്യത്തിൽ ഇനി മതിൽ ചാടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ, 8 പാഠങ്ങൾ തീർന്നാൽ ആ 8 പാഠങ്ങളെ ഉപജീവിച്ച് ഉള്ള പരീക്ഷയും ഉണ്ടാകും എന്ന് അർത്ഥം. അപ്പോൾ ഇനി പുസ്തകം തുറക്കാതെ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സുകൾ കാണാതെ ശ്രദ്ധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം മുന്നോട്ട് വച്ചിരുന്നു ബഹുമാനപ്പെട്ട അധ്യാപകരോടും, അതുപോലെ തന്നെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കി മിടുക്കന്മാരോടും. ഭാഗ്യവശാൽ ആരും ആ നിർദ്ദേശം സ്വീകരിച്ചതായി അനുഭവപ്പെട്ടില്ല എന്ന് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. കാര്യം പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മ എന്നതാണ് ഈ പാഠത്തിലെ പ്രതിപാദ്യ വിഷയം. വിശ്വാസം, കൂദാശ, സഭാഭരണം എന്നീ കാര്യങ്ങളിൽ ഐക്യത്തിലായിരിക്കുന്ന 22 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ. ഇതിൽ 3 വ്യക്തിസഭകൾ ഇന്ത്യയിലുണ്ട് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഏതൊക്കെയാണ് ആ വ്യക്തിസഭകൾ? 1, ലത്തീൻ കത്തോലിക്ക സഭ. 2, സീറോ മലബാർ സഭ. 3, സീറോ മലങ്കര സഭ. ഈ 3 സഭകളും നമ്മുടെ രാജ്യത്ത് ഇന്ന് ആരാധനാ ക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? എന്താണ് സീറോ ലത്തീൻ എന്ന് പറയാത്തത്? സീറോ എന്നാൽ
Z-E-R-O-0 എന്ന അർത്ഥത്തിൽ അല്ല ഉപയോഗിക്കുന്നത്. S-I-S-Y-R-O എന്ന അർത്ഥത്തിൽ. സീറോ എന്നാൽ സുറിയാനിയുമായി ബന്ധപ്പെട്ട് എന്നാണ് അർത്ഥം. സുറിയാനി സഭകളാണ് ഇവയെല്ലാം. ആ അർത്ഥത്തിലാണ് സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ എന്ന് സൂചിപ്പിക്കുന്നതിന് കാരണം. അപ്പൊ സഭകൾ എങ്ങനെയാണ് രൂപം കൊണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ശിഷ്യന്മാർ എത്തിച്ചേർന്ന രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അവർ സുവിശേഷം പ്രഘോഷിക്കുകയും അവിടെ വിശ്വാസ സമൂഹം രൂപം കൊള്ളുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് സുവിശേഷം പ്രചരിപ്പിച്ച സന്ദർഭങ്ങളിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ സംസ്കാരം, ഭാഷ, ജീവിതരീതി, വിശ്വാസം ഇവയൊക്കെ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി കൂടി അതിൻ്റേതായ സവിശേഷതകളും കൂടി സ്വാംശീകരിക്കുകയുണ്ടായി. അങ്ങനെ അപ്പോസ്തലന്മാർ എത്തിച്ചേർന്ന എല്ലാ ഇടങ്ങളിലും അവിടുത്തെ സാംസ്കാരിക ധാരകളുമായി ക്രൈസ്തവ വിശ്വാസം കൂട്ടി വിളക്കിച്ചേർക്കപ്പെട്ടു എന്ന് നാം അറിയണം. ഭാഷയുടെ കാര്യത്തിലും ആ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ആ ഒരു താതാത്മ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെതായ ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അടക്കം വിശ്വാസത്തിൽ ഉൾച്ചേരുവാൻ ഇടയായിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ പ്രദേശത്തിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ സഭകൾ അറിയപ്പെടുവാനും ഇടയായി. ജെറുസലേമിലെ സഭ, അന്ത്യോക്യൻ സഭ, അലക്സാണ്ട്രിയൻ സഭ, റോമായിലെ സഭ, പേർഷ്യയിലെ സഭ, ഇന്ത്യയിലെ സഭ, ഇങ്ങനെ ഓരോ പ്രദേശത്തിനും അനുസൃതമായ സഭകളാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് കാണാൻ കഴിയും. ഈ സഭാസമൂഹങ്ങളുടെ സംസ്കാരവും ഭാഷയും അപ്പോസ്തല പാരമ്പര്യവും വ്യത്യസ്തമായിരുന്നതിനാൽ എന്താ സംഭവിച്ചത്? അവരുടെ ആരാധനാരീതികൾക്കും കൂദാശകളുടെ അനുഷ്ഠാനങ്ങൾക്കും വ്യത്യാസം ഉണ്ടായി. എന്തുകൊണ്ട്? സഭാസമൂഹങ്ങളുടെ പ്രാദേശികമായ ആ സാംസ്കാരിക ധാരകളും ഭാഷയും അപ്പോസ്തലിക പാരമ്പര്യവും വ്യത്യസ്തമായിരുന്നതിനാൽ അവരുടെ ആരാധനാരീതികൾക്കും കൂദാശകളുടെ അനുഷ്ഠാനങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആരാധനാ സമൂഹങ്ങളെ, പ്രാദേശിക സഭകളെ റീത്ത് എന്നാണ് വിളിച്ചിരുന്നത്. റീത്തൂസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റീത്ത് എന്ന പദം ഉണ്ടായത്. റീത്ത് എന്ന ആ പ്രാദേശിക സമൂഹത്തെ അല്ലെങ്കിൽ ആരാധനാ സമൂഹത്തെ ഇന്ന് നമ്മുടെ ഇവിടെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. അവർ റീത്തുകാരാ, അയ്യോ അവർ റീത്തുകാരാ എന്ന് പറഞ്ഞാൽ റീത്തുകാരെന്തോ മോശക്കാര് എന്ന മട്ടിലുള്ള പ്രയോഗം നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ വ്യാപകമായി ഉണ്ട്. മലങ്കര കത്തോലിക്ക സഭയിലെ അംഗങ്ങളെ റീത്തുകാർ എന്ന രീതിയിൽ പരിഹസിച്ചാണ് യാക്കോബായ സഭയിലെയും ഓർത്തഡോക്സ് സഭയിലെയും സഹോദരങ്ങൾ വിളിച്ചിരുന്നത് എന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അത് വളരെ സജീവമായി കേൾക്കാൻ ഇടവന്നിട്ടുള്ളത് കൊണ്ട് ഞാനത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. റീത്തെന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ, ആരാധനാക്രമം എന്നേ അതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോസ്തലന്മാര് യേശുവിനെ തിരിച്ചറിഞ്ഞത് വ്യത്യസ്തമായ രീതിയിലാണ്.
ഒരേ ക്രിസ്തുവിന്റെ കൂടെ ആണ് അപ്പോസ്തലന്മാർ സഞ്ചരിച്ചിരുന്നതെങ്കിലും ഒരേ പ്രബോധനങ്ങളാണ് ശിഷ്യന്മാർ കേട്ടിരുന്നതെങ്കിലും അവർ യേശുവിനെ ഉൾക്കൊണ്ടതും യേശുവിനെ സ്വീകരിച്ചതും അവരവരുടേതായ ബൗദ്ധിക നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഓരോ പ്രദേശത്തും ഓരോ അപ്പോസ്തലനും നൽകിയ പ്രബോധനങ്ങളുടെയും സുവിശേഷങ്ങളുടെയും ഒക്കെ വ്യത്യസ്തതകൾക്കനുസൃതമായ സഭാവിശ്വാസ രീതികൾ രൂപപ്പെടുവാൻ ഇടയായത് എന്നുകൂടി നാം ഈ തരുണത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. തനിമയാർന്ന ഓരോ പ്രദേശത്തിൻ്റെയും തനിമകളിൽ ഉത്ഭവിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപം കൊള്ളപ്പെട്ട ഇത്തരം സഭാസമൂഹങ്ങൾ പിന്നീട് ഒരു പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് വികസിച്ചതായി ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളർന്നു വന്ന സഭാസമൂഹങ്ങൾ വ്യക്തിസഭകൾ എന്ന രൂപത്തിൽ പിന്നെ വികസിച്ചു അല്ലെങ്കിൽ വളർന്നു. സ്വന്തമായ ആരാധനാക്രമവും, ഓർക്കുക, സ്വന്തമായ ആരാധനാക്രമവും ദൈവശാസ്ത്ര വിശകലനവും ആധ്യാത്മിക പാരമ്പര്യവും നിയമ സംവിധാനവുമുള്ള സഭകളെ വ്യക്തിസഭകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ വ്യക്തിസഭകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യക്തിസഭകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായ ആരാധനാക്രമം, ഒന്ന്. രണ്ട്, ദൈവശാസ്ത്ര വിശകലനം. ആ ആധ്യാത്മികതയ്ക്ക് അനുസൃതമായ ആരാധനാക്രമത്തിന് അനുസൃതമായ ഒരു ദൈവശാസ്ത്ര വിശകലനം വേണം. ആ ദൈവശാസ്ത്രം വിശകലനം, ആധ്യാത്മിക പാരമ്പര്യം, ഈ ആധ്യാത്മികമായ ഒരു പാരമ്പര്യം ഉണ്ടാകണം. പിന്നെയോ നിയമ സംവിധാനം. ഒരു സഭാസമൂഹം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമായ നിയമ സംവിധാനങ്ങൾ ഇവയൊക്കെ ഉള്ള സഭാസമൂഹങ്ങളെയാണ് വ്യക്തിസഭ എന്ന പേരിൽ നാം വിളിക്കുക. ഇങ്ങനെയുള്ള വ്യക്തിസഭകൾ ഇന്ന് സഭയിൽ 23 ഉണ്ട്. ഈ വ്യക്തിസഭകൾ പൗരസ്ത്യ സഭയിൽ 22 പാശ്ചാത്യ സഭയിൽ 1 ആണ് ഈ വ്യക്തിസഭകൾ ഉൾക്കൊള്ളുന്നത്. അങ്ങനെയുള്ള വ്യക്തിസഭകൾ ഒരുമിച്ച് ചേർന്നാണ് ഇന്ന് കത്തോലിക്ക സഭ ഒരു സഭകളുടെ കൂട്ടായ്മയായി നിലനിൽക്കുന്നത്. ഈ നിലവിലുള്ള വ്യക്തിസഭകൾ എല്ലാം അടിസ്ഥാനപരമായി 6 ആരാധനാ കുടുംബങ്ങളിൽ പെട്ടതാണ്. ഏതാണ് ഈ 6 ആരാധനാ കുടുംബങ്ങൾ? ഒന്ന്, അലക്സാണ്ട്രിയൻ ആരാധനാക്രമം. 2, അന്ത്യോക്യൻ ആരാധനാക്രമം. 3, അർമേനിയൻ ആരാധനാക്രമം. 4, കൽദായ ആരാധനാക്രമം. 5, ബൈസന്റൈൻ ആരാധനാക്രമം. 6, റോമൻ ആരാധനാക്രമം. ഈ 6 ആരാധനാക്രമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് കത്തോലിക്ക സഭയിലെ ഈ വ്യക്തിസഭകൾ ഓരോന്നും പ്രവർത്തിക്കുന്നതും വിശ്വാസ പ്രബോധനങ്ങളും ആധ്യാത്മികതയും പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കത്തോലിക്ക സഭയിലെ അപ്പോസ്തലികങ്ങളായ 23 വ്യക്തിസഭകളും അവയുടെ തനിമയും വ്യക്തിത്വവും നിലനിർത്തി പരസ്പരം ഒരു ശരീരം പോലെ ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ ഐക്യം കത്തോലിക്ക സഭയുടെ തനിമയാണ്. കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകൾ പ്രധാനമായും 3 കാര്യങ്ങളിൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, വിശ്വാസത്തിലുള്ള ഐക്യം. ഏക വിശ്വാസം, വിശ്വാസം ഏകമാണ്, വ്യത്യാസം. 2, കൂദാശകളിലുള്ള ഐക്യം. കൂദാശകളിൽ ഒരു തരത്തിലുള്ള പൊരുത്തക്കേടുകളുമില്ല. എല്ലാ വ്യക്തിസഭകളും 7 കൂദാശകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് വിശ്വാസ പ്രബോധനം നൽകുന്നത്. 3, സഭാ നേതൃത്വത്തിലുള്ള ഐക്യം.
സഭാ നേതൃത്വത്തിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ സഭയുടെ ഒരു നേതൃത്വ സംവിധാനത്തെ സംബന്ധിച്ച് ഈശോമിശിഹ തന്നെ പത്രോസ്ലീഹായ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് രൂപം നൽകിയിട്ടുണ്ട്. ആ നേതൃത്വം, ആ ഹൈറാർക്കിയുടെ ക്രമം, അതും സഭയുടെ ഈ ഐക്യപ്പെടലിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നാം ഓർക്കുക. വ്യക്തിസഭകളിലെ മെത്രാന്മാർ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ്. ആ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ അപ്പോസ്തലന്മാരുടെ തലവനായ പത്രോസ്ലീഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പയുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ. കഴിഞ്ഞ പാഠത്തിൽ പത്രോസ്ലീഹായുടെ ആ നേതൃസ്ഥാനത്തെ സംബന്ധിച്ച്, പ്രഥമ സ്ഥാനത്തെ സംബന്ധിച്ച് നാം വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ പത്രോസ്ലീഹായുടെ പിൻഗാമിയായ റോമായിലെ മാർപ്പാപ്പയോട് ആ ഹൈറാർക്കിയുടെ തലവൻ എന്ന നിലയിൽ അപ്പോസ്തലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഈ നേതൃത്വത്തിലുള്ള, സഭാ നേതൃത്വത്തിലുള്ള ഒരൈക്യത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു എന്നുകൂടി നാം ഓർക്കുക. ഇനി ഈ വ്യക്തിസഭകളിൽ സഭാ മേലധ്യക്ഷന്മാരായിട്ടുള്ള മെത്രാന്മാർ എല്ലാം പത്രോസ്ലീഹായുമായി, ഇട പിൻഗാമിയായ മാർപ്പാപ്പയുമായി ഐക്യപ്പെട്ട് കത്തോലിക്ക സഭയുടെ ആ ഐക്യം ഒറ്റക്കെട്ടായി സുദൃഢമായി നിലനിർത്തുന്നതിന് സഭകളിൽ അതിൻ്റെ തനിമയും ഐക്യവുമൊക്കെ രൂപപ്പെടുത്തുന്നതിന് ആരാധനയും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും നിയമസംഹിതയും കൂടി പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണം. എന്താണ് ആരാധന, ആധ്യാത്മികത, ദൈവശാസ്ത്രം, നിയമസംഹിത? ഇവയെല്ലാം വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഇത് കത്തോലിക്ക ഈ പറയുന്ന ഘടകങ്ങൾ, ഈ നാല് ഘടകങ്ങൾക്കും വ്യത്യസ്തതകളുണ്ടെങ്കിലും സാംസ്കാരികമായ ധാരകളിൽ വ്യത്യാസമുണ്ടെങ്കിലും കത്തോലിക്ക സഭയിൽ ഈ വൈവിധ്യവും ഈ ഐക്യവും ഒരേപോലെ നിലനിർത്തുന്നു എന്നുള്ളതാണ് മറ്റിതര സഭകളിൽ നിന്നെല്ലാം കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു വ്യതിരിക്തത എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ ഓർക്കണം. ഇനിയോ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാന, ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച വ്യക്തിസഭകളിലൊന്നായ മലങ്കര കത്തോലിക്ക സഭയുടെ പ്രത്യേകത എന്താണ്? മലങ്കര കത്തോലിക്ക സഭ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പരിഗണിക്കുക. കത്തോലിക്ക സഭ ആഗമന സഭയിൽ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ പല പ്രാദേശിക സഭകളും ഐക്യമില്ലാതെ വിഘടിച്ചു നിൽക്കുന്നതായി നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ നമുക്ക് നിരവധി സഭകളെ നമുക്ക് ആ കൂട്ടത്തിൽ കാണാം. ഇന്ത്യയിൽ തന്നെ കത്തോലിക്ക സഭയുമായി സംസർഗമില്ലാതെ കഴിയുന്ന ധാരാളം സഭാ സമൂഹങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ ജീവിക്കുന്ന, വിശ്വാസം പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന സഭാ സമൂഹങ്ങൾ ധാരാളം ഉണ്ട്. പ്രാദേശികതയുടെയും സഭാചരിത്രത്തിലുണ്ടായ വിഭജനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഐക്യത്തിലേക്ക് വരുവാൻ മടി കാണിക്കുന്ന സഭാ സമൂഹങ്ങൾക്കിടയിൽ, ഓർക്കുക, അത്തരത്തിലുള്ള സഭാ സമൂഹങ്ങൾക്കിടയിൽ മലങ്കര കത്തോലിക്ക സഭ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായി നിൽക്കുന്നു. 1930 മാറിവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ വളരെ സുപ്രധാനമായ, ധീരമായ ഒരു കാൽവെപ്പ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന വ്യക്തിസഭയായി ഇന്ന് ഈ സഭ നിലനിൽക്കുന്നത്. ഭാരതത്തിലെ മലങ്കര സഭയ്ക്ക് ക്രിസ്തു ശിഷ്യനായ മർത്തോമാ സ്ലീഹായുടെ വരവ് മുതലേ ഉള്ള പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്.
AD 52 ദക്ഷിണ ഭാരതത്തിൽ എത്തുകയും 7 ക്രൈസ്തവ സമൂഹങ്ങൾ അഥവാ 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്ത തോമസ് ലീഹായുടെ ആ സുവിശേഷ പ്രഘോഷണ യാത്രകളിലൂടെ ആണ് മലങ്കര സഭ ഭാരതത്തിൽ രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ വളർന്നു വന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന് പേർഷ്യൻ സഭയുമായി അതുവഴി റോമിലെ മാർപ്പാപ്പയുമായും സംസർഗവും ഐക്യവും ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർത്തുഗീസ് മിഷണറിമാരുടെ വരവോടുകൂടി നമ്മുടെ മലങ്കര സഭ പാശ്ചാത്യ രീതികൾ സ്വീകരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടായ ആ നിർബന്ധിക്കൽ ഇവിടത്തെ വിശ്വാസധാരയിൽ വിശ്വാസ ജീവിതത്തിൽ വലിയ മുറിവേൽപ്പിക്കുവാൻ ഇടയായി. വിദേശ മിഷണറിമാരുമായുള്ള ആ ബന്ധം വിച്ഛേദിക്കുവാൻ ഇവിടത്തെ സഭാ സമൂഹം തീരുമാനിക്കാൻ ഇടയായി. പോർത്തുഗീസ് മെത്രാന് ശേഷം മാർപ്പാപ്പ നിയമിച്ച നാട്ടുകാരനായ പറമ്പിൽ ചാണ്ടി മെത്രാന് ലഭിച്ചതിനാൽ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ പോർത്തുഗീസ് ആ പാരമ്പര്യത്തിന് അപ്പുറത്ത് ഇവിടുത്തെ തദ്ദേശീയനായ ഒരു മെത്രാനെ ലഭിച്ചപ്പോൾ ചാണ്ടി മെത്രാനെ ലഭിച്ചു. എന്നാൽ പറമ്പിൽ ചാണ്ടി മെത്രാനെ സ്വീകരിക്കാതെ ഒരു വിഭാഗം ആർച്ച് ഡീക്കനായിരുന്ന മാർത്തോമ ഒന്നാമന്റെ നേതൃത്വത്തിൽ ഉറച്ചു ചാണ്ടി മെത്രാനെ മാർപ്പാപ്പ നിയോഗിച്ചു. തദ്ദേശീയനായ മെത്രാനായി നിയോഗിച്ചു. ആ മെത്രാനെ സ്വീകരിക്കാതെ ആർച്ച് ഡീക്കനായിരുന്ന മാർത്തോമ ഒന്നാമന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മാറി. അവർ 1665 അന്ത്യോക്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനുമായി കൂട്ടായ്മയിലായി. യാക്കോബായക്കാരെന്നും പുത്തൻ കൂട്ടുകാരെന്നും ഈ കൂട്ടർ അറിയപ്പെടുവാൻ ഇടയായി. നോക്കുക, 1665 അന്ത്യോക്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനുമായി കൂട്ടായ്മയിലായി. ഈ യാക്കോബായക്കാരെന്നും പുത്തൻകൂറ്റുകാരെന്നും ഈ വിഭാഗത്തെ വിളിക്കപ്പെടുവാൻ ഇടയായി. യാക്കോബായ മെത്രാനെ സ്വീകരിച്ചതിനാൽ റോമിലെ മാർപ്പാപ്പായും കത്തോലിക്ക സഭയുമായുള്ള ഐക്യവും കൂട്ടായ്മയും ഈ കൂട്ടർക്ക് നഷ്ടമായി. നോക്കുക, കത്തോലിക്ക സഭ അഥവാ റോമായിലെ പത്രിയാർക്കീസായ റോമായിലെ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പായുമായി കേരളത്തിലെയും ഭാരതത്തിലെയും സഭയ്ക്കുണ്ടായിരുന്ന ബന്ധം യാക്കോബായ മെത്രാനുമായി സംസർഗത്തിലാക്കി നഷ്ടപ്പെടുത്തി എന്നതാണ് ചരിത്രം. മനസ്സിലായോ? അപ്പോ ആ പിന്നെ പുത്തൻകൂറ്റുകാരുടെ ഉത്ഭവത്തിന് കാരണമായ യാക്കോബായ മെത്രാന്മാരുമായുള്ള ആ സംസർഗത്തിലായതിനെ തുടർന്ന് കത്തോലിക്ക സഭയുടെ അഥവാ മാർപ്പാപ്പായുമായുള്ള ബന്ധം അറ്റുപോയി. അങ്ങനെ അറ്റുപോയ ആ ബന്ധം കൂട്ടി ഇണക്കാൻ പറമ്പിൽ ചാണ്ടി മെത്രാനെ സ്വീകരിച്ചവരെ പഴയ കൂറ്റുകാർ എന്നും അറിയപ്പെടാനിടയായി. യാക്കോബായക്കാർ 1665 യാക്കോബായ മെത്രാനുമായി സംസർഗത്തിൽ ആയ ആളുകൾ പഴയ പുത്തൻ കൂറ്റുകാരെന്നും ചാണ്ടി മെത്രാനെ സ്വീകരിച്ച തദ്ദേശീയരായ ഇവിടെ മലങ്കരയിലെ വിശ്വാസികളെ പഴയ കൂറ്റുകാർ എന്നുമാണ് അറിയപ്പെട്ടത്. റോമാ മാർപ്പാപ്പയുമായും കത്തോലിക്ക സഭയുമായുള്ള ഐക്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ഈ കൂട്ടർ കത്തോലിക്കർ എന്ന പേരിൽ അറിയപ്പെട്ടു. ആര്? പറമ്പിൽ ചാണ്ടി മെത്രാനെ അനുകൂലിച്ചും വിധേയപ്പെട്ടും വിശ്വാസ ജീവിതം നയിച്ച ആളുകളെ കത്തോലിക്കർ എന്ന് അറിയപ്പെട്ടു. ഓർക്കണം. അപ്പോ കത്തോലിക്ക സഭയുമായി കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയുമായി ആ സ്ലൈഹിക ബന്ധം
നിലനിർത്തിക്കൊണ്ടുപോയ കത്തോലിക്ക വിശ്വാസികൾ ഇവിടെ പറമ്പിൽ ചാണ്ടി മെത്രാന്റെ നേതൃത്വത്തിൽ ഇവിടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോയിരുന്നു എന്ന് ഉള്ള ചരിത്രം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി പുനരേക്കും എന്ന സംഭവം, മലങ്കര കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലങ്കര സഭ എങ്ങനെയാണ് ആവിർഭവിക്കാനിടയായത്? കത്തോലിക്ക സഭയുടെ സംസർഗത്തിൽ നിന്ന് വേർപ്പെട്ട് പുത്തൻകൂറ്റുകാരായ യാക്കോബായക്കാർ മാതൃസഭയുമായി ഐക്യപ്പെടുവാനുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തി നോക്കി. മാതൃസഭ എന്ന് പറഞ്ഞാൽ റോമായുമായി ഐക്യപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. പല കാരണങ്ങളാൽ അത് വിജയിക്കാൻ ഇടയായില്ല. മാതൃസഭയായ കത്തോലിക്ക സഭയുമായും റോമാ മാർപ്പാപ്പായുമായും ഐക്യപ്പെടുന്നത് കൊണ്ടും മാത്രമേ ഇവിടുത്തെ സഭയ്ക്ക് യേശു ആഗ്രഹിച്ച ഐക്യത്തിൻ്റെ വഴിയിൽ എത്താനാവുകയുള്ളൂ എന്ന് ഇവിടുത്തെ സഭയിലെ വിശ്വാസ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മാർഇവാനിയോസ് പത്രാപോലിത ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പുനരേക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഐക്യത്തിൻ്റെ പ്രവാചകനാണ് ഗീവറീസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത. മനസ്സിലാവണം, ഈ മാതൃസഭയുമായി സംസർഗത്തിൽ ആയിക്കൊണ്ട് മാത്രമേ യേശു ആഗ്രഹിച്ച ഐക്യത്തിൻ്റെ പൂർണ്ണത കൈവരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ ദൈവികമായ ദർശനം ഉൾക്കൊണ്ട വിശ്വാസത്തിൻ്റെ തിഷണ പ്രചരിപ്പിച്ച പ്രവാചകനാണ് ഗീവറീസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത. മാർ ഇവാനിയോസ്, മാർ തിയോഫിലോസ് എന്നീ മെത്രാന്മാരും അനുയായികളും ഐക്യത്തിൻ്റെ കാഹളം മുഴക്കി. 1930 സെപ്റ്റംബർ 20 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് പുനരേക്കപ്പെട്ടു. 1930 സെപ്റ്റംബർ 20 കൊല്ലം ലാറ്റിൻ കത്തോലിക്ക ബിഷപ്പ് ഹൗസിൽ വെച്ച് അഭിവന്ദ്യനായ ബെൻസിഗർ തിരുമേനിയുടെ മുൻപാകെ മാർ ഇവാനിയോസ് പിതാവും മാർ തിയോഫിലോസ് പിതാവും അടങ്ങുന്ന 5 പേരടങ്ങുന്ന സംഘം കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെട്ടു. അങ്ങനെ ഈ ഐക്യം മലങ്കര സഭയുടെ ആ സഭയുടെ ആരംഭം അന്ന് കുറിക്കുകയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 20 നമ്മുടെ സഭ നവതി പിന്നിടുകയാണ്, 90 വർഷം പിന്നിടുകയാണ്. 90 വർഷം പിന്നിട്ട് ഒരു 100-ാണ്ടിൻ്റെ ആ പാരമ്പര്യത്തിലേക്ക് നാം പദമൂന്നി നിൽക്കുകയാണ് ഇന്ന് മലങ്കര കത്തോലിക്ക സഭ. അപ്പം ഐക്യത്തിന് വേണ്ടി ദാഹിച്ച ധാരാളം ആളുകൾ പുനരേക്യത്തിലൂടെ മാതൃസഭയിലേക്ക് തിരിച്ചു വന്നു. ഇപ്രകാരം പുനരേക്കപ്പെട്ട വിശ്വാസികൾ മലങ്കര കത്തോലിക്കർ എന്ന പേരിൽ അറിയപ്പെടും. പുത്തൻകൂറ്റുകാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അന്ത്യോക്യൻ ആരാധനാക്രമം, ആധ്യാത്മികത, ദൈവശാസ്ത്രം, നിയമസംഹിത ഇവയെല്ലാം വള്ളി പുള്ളി വിസർഗാനുസ്വാരം വിടാതെ, മനസ്സിലായോ, ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു വ്യക്തി സഭയായി കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ ഉൾച്ചേരുവാൻ പുനരേക്കപ്പെട്ടവർക്ക് സാധിച്ചു. 90 വർഷം കൊണ്ട് ഏതാണ്ട് 600,000-ലധികം വിശ്വാസികളെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് പുനരേക്ക പ്രസ്ഥാനം 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പുനരേക്ക പ്രസ്ഥാനമായി മലങ്കര കത്തോലിക്ക സഭ മാറി. ആഗമന സഭയിൽ അതിവേഗം വളരുന്ന സഭ, അതിവേഗം വളരുന്ന സഭ എന്ന് ജോൺ പോൾ മാർപ്പാപ്പ അല്ലെങ്കിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് മലങ്കര കത്തോലിക്ക സഭയെക്കുറിച്ചാണ്.
ഇന്ന് ലോകത്ത് അതിവേഗം വളരുന്ന സഭ ഏത് എന്ന് ചോദിച്ചാൽ അത് മലങ്കര കത്തോലിക്ക സഭയാണെന്ന് ഭാഗ്യസ്മരണനായ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ സഭയെക്കുറിച്ച് വിശേഷിപ്പിച്ചു. 2005 ഫെബ്രുവരി മാസം 10 തീയതി മലങ്കര സഭയെ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയായും അതിൻ്റെ തലവനെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവായുമായി ഉയർത്തിക്കൊണ്ടുള്ള പരിശുദ്ധ പിതാവിൻ്റെ അഥവാ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഉണ്ടായി. 2005 ഫെബ്രുവരി മാസം 10 തീയതി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ സഭയായി എന്ന് പറഞ്ഞാൽ സ്വയാധികാരമുള്ള സഭയായി നമ്മുടെ ഈ കൊച്ചു സഭ മാറി. ഇന്ന് മലങ്കര സഭ അതിൻ്റെ ഏറ്റവും നല്ല പ്രതാപകാലത്ത് നിലനിൽക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് കഴിയും. കാരണം എന്താ, നമുക്ക് കേരളത്തിൽ നിന്ന് രണ്ട് കർദ്ദിനാളന്മാരേ ഉള്ളൂ. ഒന്ന് സിവിറോ മലബാർ സഭയുടെ തലവനായ ആരാ, ഡോക്ടർ ആലിഞ്ചേരി പിതാവ് കർദ്ദിനാളാണ്, ജോർജ് ആലിഞ്ചേരി പിതാവ്. പിന്നെയുള്ള രണ്ടാമത്തെ കർദ്ദിനാൾ ആരാ, നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ആരാ, കർദ്ദിനാൾ ആരാണ്, കർദ്ദിനാൾ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ അല്ലേ. അത് നമുക്ക് അഭിമാന പുരസ്സരം, നമുക്ക് എവിടെയും പറയാൻ കഴിയുന്ന അതാണ്, അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന സഭയുടെ രാജകുമാരനായി നമ്മുടെ സഭയുടെ തലവൻ ഇന്ന് വിരാജിക്കുകയാണ്. കാതോലിക്ക ബാവയുടെ ശബ്ദം ഇന്ന് മലങ്കര സഭയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേരള സഭയിൽ ഇന്ത്യയിൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമായി നമ്മുടെ കാതോലിക്ക ബാവയുടെ ശബ്ദം മാറിയിരിക്കുന്നു. ഏത് പ്രശ്നത്തിലും സുചിന്തിതമായ അഭിപ്രായം, കൃത്യമായ ധാരണ, പ്രബോധനം, തീഷ്ണത ഇവയൊക്കെ കൊണ്ട് ഒരു വലിയ ദാർശനിക മുഖം, വിശ്വാസത്തിൻ്റെ മുഖം, ആധ്യാത്മികതയുടെ മുഖം നൽകാൻ പ്രാപ്തമായ നിലയിലേക്ക് ഈ സഭ, മലങ്കര കത്തോലിക്ക സഭ ഇന്ന് വളർന്നിരിക്കുന്നു. അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന പിതാക്കന്മാർ നമ്മുടെ അമൂല്യ രത്നങ്ങളായി ഇന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രിയമുള്ള എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പ്രിയമുള്ള അധ്യാപകരെ, സ്നേഹത്തോടെ ഈ പാഠം ഇത് രണ്ട് ഭാഗങ്ങളാക്കാതെ ഒറ്റ ഭാഗം തന്നെയായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിരിക്കുന്നു. എല്ലാവരും പാഠത്തിൻ്റെ പഠനത്തിൽ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കൾ കൂടുതൽ ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കണമെന്നും അതീവ ജാഗ്രതയോടുകൂടെ ഈ COVID-19 കാലത്തെ നേരിടണമെന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ആവശ്യങ്ങൾക്ക് മാത്രം ഉള്ള യാത്രകൾ ചെയ്തുകൊണ്ടും ഈ രോഗത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ യത്നവും പ്രാർത്ഥനയും നിങ്ങൾ നടത്തണമേ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും